വേറെ വഴിയില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മത്സരം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അങ്ങയുടെ? ഞാൻ ഏറ്റവും കൂടുതൽ കാലം ചേർത്തല, എറണാകുളം, തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം സ്ഥിരമായി താമസിക്കുന്ന സ്ഥലമാണ് പാലക്കാട് ജില്ല. 1968 പാലക്കാട് നടന്ന യൂത്ത് കോൺഗ്രസ് സമ്മേളനം പ്രസിഡന്റ് സമ്മേളനം, ആ സമ്മേളനത്തിന് വേണ്ടി മാസങ്ങളോളം പാലക്കാട് ജില്ലയിൽ പാലക്കാടിലെ എല്ലാ ഗ്രാമാന്തരങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് മലമ്പുഴ പിന്നിൽ എൻ്റെ സ്നേഹിതൻ ചന്ദ്രൻ മത്സരിച്ചപ്പോൾ മാസങ്ങളോളം മലമ്പുഴയിൽ താമസിച്ച് അവിടെ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ പല അവസരങ്ങളും ജില്ലയെക്കുറിച്ച്, പാലക്കാട് ജില്ലയിലെ ജനങ്ങളെക്കുറിച്ച് സാമാന്യം നല്ല അറിവുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് പാലക്കാട് എൻ്റെ ഉറച്ച അഭിപ്രായം, ഇത്തവണ പാലക്കാട് വോട്ടെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയം ഉറപ്പാണെന്നാണ് എൻ്റെ ഇലക്ഷൻ. അങ്ങനെ ഇലക്ഷൻ ഒരിക്കലും അലസത പാടില്ല. അവസാന നിമിഷം വരെ ഒരു പഴുതുമില്ലാതെ, ആരെയും വിട്ടുപോകാതെ വോട്ടർമാരെ പരമാവധി സമീപിച്ചുകൊണ്ട് എതിർപക്ഷത്തുണ്ടാകാവുന്ന എല്ലാ ദുഷ്പ്രചാരങ്ങളെയും നേരിടാനുള്ള നിരന്തരമായിട്ടുള്ള ജനസമ്പർക്ക പരിപാടി ഇലക്ഷൻ കാലത്ത് ഉണ്ടാകണം. കോൺഗ്രസ് പാർട്ടിക്കൊരു പ്രത്യേകതയുള്ളത്, ഇലക്ഷൻ മുമ്പേ പ്രത്യേകിച്ച് വിജയസാധ്യതയുള്ള സീറ്റാകുമ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടാകും. പാലക്കാട് വിജയസാധ്യതയുള്ള സീറ്റാണ്. ധാരാളം സ്ഥാനാർത്ഥികളാകാൻ യോഗ്യതയുള്ളവരുണ്ട്, ആഗ്രഹക്കാരുണ്ട്. പക്ഷെ എൻ്റെ വിശ്വാസം അവസാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ അനുഭാവികളെല്ലാം അവസാനം ഹൈക്കമാൻഡ് തീരുമാനത്തിലൂടെ ഉറച്ചു നിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ അനുഭവം. അതുകൊണ്ട് ഇലക്ഷൻ കാലത്ത് അവിടെ ഒരുപാട് പേര് നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാണോ? പാർട്ടി അവസാന തീരുമാനമെടുത്താൽ പാർട്ടി ഒന്നാകെ പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടി പിടിക്കാൻ രംഗത്തിറങ്ങുന്നതായി ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ പരിഭവം പറഞ്ഞാലും അവസാനം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി രാഹുലിന് വേണ്ടി വോട്ട് പിടിക്കാനാണ്. ഈ ഇലക്ഷൻ സംഭവിക്കാൻ വേറൊരു കാര്യം, നിങ്ങൾ അടിവരെ ചോദിച്ചോ ഇലക്ഷൻ കഴിഞ്ഞോട് ചോദിച്ചു, ഇലക്ഷൻ കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചോ, ഞാൻ ഓടി ഒളിക്കാൻ പോകുന്നില്ല. ഈ ഇലക്ഷനിൽ പാലക്കാട് BJPയുടെ വോട്ട് കുത്തനെ കുറയാൻ പോകുക, BJPയുടെ വോട്ട് കുത്തനെ കുറയാൻ പോവുകയാണ്.
നിങ്ങൾ പലരും കനത്ത പോരാട്ടം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. അത് സംഭവിക്കാൻ പോകുന്നത് നവംബർ 21 വോട്ടെണ്ണി കഴിയുമ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ബി ജെ പിയുടെ വോട്ട് കുത്തനെ കുറയും. നേരിയ കുറവല്ല, കുത്തനെ കുറയാൻ പോകാണ്. അതുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ ഇലക്ഷനേക്കാൾ കൂടുതൽ നല്ല പുരുഷ വോട്ടാകാൻ പോവുകയാണ്. പക്ഷേ ഇലക്ഷൻ നടക്കുന്ന പാലക്കാട് മാത്രമല്ല കേട്ടോ, ആദ്യത്തെ ഇലക്ഷൻ വയനാടാണ്. വയനാട് ഉണ്ടക്കൈ കുരുമല ദുരന്തത്തിൻ്റെ വേദന ഇന്നും അവിടെ ജനങ്ങൾ കടിച്ചവർത്തിരിക്കുകയാണ്. അതിന് മരണത്തിൻ്റെ വേദന മാത്രമല്ല, വയനാടിൻ്റെ സാമ്പത്തിക ഘടന മുഴുവൻ തകർന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയായിരിക്കുന്നത് വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന്, വയനാടിനെ വീണ്ടും ഒന്ന് പിടിച്ചു വരുത്തുവാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുള്ള ആ ടീമിൻ്റെ വയനാട്ടിലുള്ള സ്ഥിരമായിട്ടുള്ള സാന്നിധ്യം സഹായിക്കുന്നു. പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാടിനെ ദുരന്തഭൂമിയായ വയനാടിനെ വീണ്ടും ഐശ്വര്യമുള്ള ഒരു പ്രദേശമാക്കി മാറ്റുവാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ കോൺഗ്രസ് അനുകൂലമായി, യു ഡി എഫ് അനുകൂലമായി പ്രിയങ്കാ ഗാന്ധി കരുവ തരംഗമുണ്ടാകാൻ പോവുകയാണ്. ഒരു തരംഗമുണ്ടായി കഴിയുമ്പോൾ ഇത് സ്ഥാനാർത്ഥികളെല്ലാം വളരെയേറെ ദയനീയമായി തോക്കാൻ പോവുകയാണ്. ഇത്തവണ ചേലക്കരയും പണ്ട് കെ കെ ബാലകൃഷ്ണൊക്കെ വിജയക്കൊടി പാടിയ വീണ്ടും രമ്യ ഹരിദാസ് തിരിച്ചു പിടിക്കും. ബാലകൃഷ്ണ കാലഘട്ടത്തെ പോലെ തന്നെ ചേലക്കര വീണ്ടും കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായി വളരാൻ പോവുകയാണ്. ഹാർട്ടേക്ക് വിജയം ഇത്തവണ കോൺഗ്രസും യു ഡി എഫും ഉപതെരഞ്ഞെടുപ്പിൽ നേടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത്. കാരണം പ്രായത്തിൻ്റെ എത്രയോ പ്രവർത്തന രാജ്യത്ത് തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഭൂരിപക്ഷം വർദ്ധിച്ച് വിജയിക്കും എന്ന് പറയുന്നതിനപ്പുറം ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എന്തെങ്കിലും ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ, ആൻ്റണി സാറിനെ കാണാൻ ആഗ്രഹിച്ചു, സാറുമായിട്ട് സംസാരിച്ചു, രാവിലെ സാറിനെ കാണാൻ എത്തിയതാണ്. അപ്പോൾ ദീർഘകാലത്തെ ഇപ്പോൾ സാറിൻ്റെ അനുഭവ സമ്പത്തിനെ പറ്റി ഞാൻ സർട്ടിഫൈ ചെയ്യേണ്ട കാര്യം പോലുമില്ല. അപ്പോൾ സാറ് ആ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന ഒരു വാചകം പോലും, ഒരു കോമ പോലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങൾ അത് നടപ്പിലാക്കാൻ കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ വിശ്രമമില്ലാതെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. വിമർശനങ്ങൾക്ക് മറുപടി ഇല്ലെന്നാണ്. അതിനകത്ത് ഞാൻ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയേണ്ടുന്ന കാര്യമില്ല. അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഇന്നലെയും വളരെ അടുത്ത സുഹൃത്താണ്, ഇന്നും അങ്ങനെയാണ്, നാളെയും അങ്ങനെയാണ്. നല്ല പ്രത്യയശാസ്ത്ര ക്ലാരിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ സർട്ടിഫൈ ചെയ്യാനൊന്നും ഞാനാളല്ല, നല്ല പ്രത്യയശാസ്ത്ര ക്ലാരിറ്റി ഉള്ള ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്കും അറിയാം, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. അതിനപ്പുറം അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. രാഹുൽ ഗാന്ധിക്ക് അടക്കം പരാതി നൽകിയിരിക്കുകയാണ്. അതിനപ്പുറം
Michael, 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 Michael